ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല നാടൻ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പായസ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും അറിയുന്നതും എല്ലാവരും ഉണ്ടാക്കുന്നതുമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള സേമിയ പായസം. എന്നാൽ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിയ പായസമാണ് സേമിയ കാരമൽ പായസം. അപ്പോൾ നമ്മുടെ കാരമൽ സേമിയ പായസത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1 ലിറ്റർ പാലിൻ്റെ അളവ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സേമിയ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരൽപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നതിന് ശേഷം റോസ്റ്റ് ചെയ്യാനായി സേമിയ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് സേമിയ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആയി പോകുന്നു വേണ്ട, ജസ്റ്റ് ആ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളർ ആയി വരുന്നവരെ വറുത്തെടുക്കാം. നമ്മൾ കുറച്ച് സേമിയ മാറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സേമിയ പായസത്തിന്റെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഭാഗം മാറ്റി വെക്കുന്നത്. നമ്മളെ സേമിയ ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള സേമിയ കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പഞ്ചസാര വേഗത്തിൽ കാരമൽ ആവാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കാം. കാരമലായി വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ച് ആയി വരും. ജസ്റ്റ് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം, കറക്കി കൊടുക്കാം. കളറൊക്കെ മാറി നല്ല എന്താ പറയുക, ബ്രൗൺ കളറായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് 1/2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. പാൽ നന്നായി തിളച്ച് വരുന്നുണ്ട്. പാൽ നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ സേമിയയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം സേമിയത്തിലേക്കായി നല്ല എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് വേണ്ടത് പായസത്തിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുന്തിരിങ്ങ മാത്രം ഇട്ടിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. രണ്ടും കൂടി ഒരുമിച്ചിടുന്നില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് മുന്തിരിങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങ റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സേമിയ കാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും സേമിയ പായസം വെക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.